കഴിഞ്ഞ ദിവസം ഞാൻ എ സി കമ്പ്രസ് സ്റ്റക്കായതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ എ സി കമ്പ്രസർ ആണിത്. ഇതിപ്പോ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറ്റാനേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കമന്റ്സ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മിക്സ് ആയതുകൊണ്ടാണ് ബ്ലാക്ക് കളർ ഓയിൽ വരുന്നത്, അതുപോലെ തന്നെ പിസ്റ്റണും ബോറൊന്നും ഇല്ലാന്നൊക്കെ കുറച്ചുപേര് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ പാർട്സ് വരും, ഇതിനകത്ത് പിസ്റ്റണും ബോറൊക്കെ ഉണ്ടോ ഇല്ലയോ, പിന്നെ ഈ ഓയിൽ മിക്സ് ഓയിൽ കറുത്ത ഓയിൽ വരുന്നത് വെള്ളം മിക്സ് ആയിട്ടാണെന്നുള്ള കാര്യമൊക്കെ ഞാനിത് നിങ്ങൾക്ക് പീസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാനിപ്പോ ഇന്ന് ഈ വീഡിയോ ചെയ്ത നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്കുള്ള മറുപടി ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ആ വീഡിയോ കണ്ട കംപ്രസർ തന്നെയാണ് ഇത്. അപ്പൊ ഇതൊന്ന് പീസ് ചെയ്തിട്ട് എന്തൊക്കെ പാർട്സ് വരുന്നുള്ള കാര്യം നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു 1000 അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ പേരൊക്കെ നമുക്ക് നെഗറ്റീവ് കമന്റ്സ് വരുന്നുള്ളൂ. അപ്പോ ബാക്കിയുള്ളതെല്ലാം സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും ബിഗ് താങ്ക്സ്. പിന്നെ അതുപോലെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്കും ഒരുപാട് നന്ദി. കാരണം നിങ്ങളിങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്തായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ അതൊന്നുകൂടെ മെച്ചപ്പെടുത്തി ഇടാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോ ഇന്നിപ്പോ ഇതേ ഇത് പീസ് ചെയ്ത് കാണിച്ചു തരാൻ എന്തൊക്കെ പാർട്സ് വരുന്നുള്ള കാര്യം. ഒരു പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മള് ഈ ഇമ്പാക്ട് ഡ്രൈവർ വെച്ചാണ് നമ്മൾ ഊരി എടുക്കാറ്. ഇതിനകത്ത് ഇനി ഒരു ലോക്കും കൂടി ഉണ്ട്. ഇതാണ് ലോക്ക്. നമ്മൾ അഴിച്ചെടുത്തതിൽ ഇതാണ് കംപ്രസറിന്റെ ക്ലച്ച് പ്ലേറ്റ്, ഇതാണ് കംപ്രസർ പുള്ളി, ഇതാണ് ക്ലച്ച് കോയിൽ. അപ്പൊ ഇത്ര സാധനം അഴിച്ചെടുത്ത നമുക്ക് ബാക്കിയുള്ളതും കൂടെ അഴിച്ചെടുക്കാം. അപ്പൊ ഇതാണ് കംപ്രസറിന്റെ ബാക്ക് കവർ. ഇതാണ് റീഡ് പ്ലേറ്റ്. ഇതാണ് പ്രഷർ വാൽവ്. നമ്മുടെ കംപ്രസറിനകത്തുള്ള പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന വാൽവാണിത്. ഫ്രണ്ട് കവറിൽ വന്നേക്കുന്ന ഷാഫ്റ്റിന്റെ ലോക്കാണിത്. ഇതാണ് കംപ്രസറിന്റെ ഉൾഭാഗം. അപ്പൊ ഇതാണ് നമ്മുടെ കംപ്രസറിലെ പിസ്റ്റണുകൾ. 6 പിസ്റ്റൺ ഉണ്ട്. അപ്പൊ കംപ്രസറിൽ പിസ്റ്റൺ ഇല്ല എന്ന് ആരും പറയരുത്. ഇനി കംപ്രസറിന്റെ ബോറുകൾ കാണിച്ചു തരാം. ദേ ഈ കാണുന്നതാണ് കംപ്രസറിന്റെ ബോറുകൾ. അപ്പൊ ഈ കംപ്രസർ എങ്ങനെ കംപ്ലൈന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കംപ്രസറിൽ ഓയിൽ ഇല്ലാണ്ട് കുറെ വണ്ടി ഓടി, അങ്ങനെ തേയ്മാനം ലൂബ്രിക്കേഷൻ ഇല്ലാണ്ട് തേയ്മാനം വന്നിട്ടാണ് ഇപ്പം ഈ കംപ്രസർ കംപ്ലൈന്റ് ആയത്. ഇപ്പൊ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, ചെറിയ മെറ്റലിന്റെ പീസുകൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ടോ. അപ്പൊ ഇതിപ്പോ ബ്ലാക്ക് ഓയിൽ വന്നത് വേറൊന്നും കൊണ്ടല്ല,
ഇതിപ്പോ മെറ്റൽ പീസ് ഓയിലും മിക്സ് ആയിട്ടാണ് ഇങ്ങനെ ബ്ലാക്ക് ഓയിൽ വന്നേക്കുന്നത്. അല്ലാണ്ട് വെള്ളം കയറിയിട്ടോ നല്ല വെള്ളം കയറാനുള്ള ഒരു ചാൻസും ഇല്ല ഈ കംപ്രസറിനകത്തോട്ട്. പിന്നെ നമ്മള് പൈപ്പ് ഒക്കെ അയച്ചിട്ട് അതോട് വെള്ളം ഒഴിച്ചാലേ വെള്ളം കയറുള്ളൂ. അപ്പൊ നമ്മൾ റിപ്പയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ റീസെറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പൊ ഇത്രയാണ് ഒരു കംപ്രസറിലെ പാർട്സുകൾ. അപ്പൊ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പൊ ഈ കംപ്രസറിനകത്ത് എന്തൊക്കെ പാർട്സ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങൾ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.